Everyone, it's my birthday. It's my birthday. Ta-da! ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ബർത്ത്ഡേ വീഡിയോ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും ആടിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്ക് ആവശ്യമാണ്. പ്രസന്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക്, എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ലിങ്കുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്തത് ആപ്ലിക്കേഷൻ റൈറ്റ് സൈഡായിട്ട് പ്രൊജക്റ്റ് എന്ന സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്ന 11-ാം തീയതിയിലെ ബീറ്റുമാർക്കും 11-ാം തീയതിയിലെ ഷെയ്ക്ക് പറ്റും. ഈ രണ്ട് ലിങ്കുമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആടിയിട്ടിരിക്കുന്നത്. ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഓരോ ലിങ്കുകളായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഷെയ്ക്ക് എവരിയൻ ടേബിൾ ഓപ്പൺ ചെയ്യുക. ഷെയ്ക്ക് എവരിയൻ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. 3 ഫോട്ടോസിനും 3 തരത്തിലുള്ള ഷെയ്ക്ക് എഫക്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ എഫക്റ്റുകൾ നമ്മൾ കറക്റ്റ് ടൈമിൽ കോപ്പി എടുത്ത് ബീറ്റ് മാർക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്താണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. 11-ാം തീയതിയിലെ ബീറ്റ് മാർക്ക് ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. താഴെ സോങ് കാണുന്നുണ്ട്, അതിന് പുറകത്തെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസും ആഡ് ചെയ്യുന്ന തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലതോട്ട് ഡ്രാഗ് ചെയ്യുന്നത് നമ്മൾ എവരി വൺ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് കാണുന്നുണ്ട്. അതിനുശേഷം വലതോട്ട് ഡ്രാഗ് ചെയ്യുന്നത് നമ്മൾ അടുത്ത് കാണുന്നുണ്ട് ഇറ്റ്സ് മൈ ബർത്ത്ഡേ ടഡ എന്ന് പറഞ്ഞ ഡയലോഗും കറക്റ്റായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എഫക്റ്റുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എഫക്റ്റ് ഉൾപ്പെടെയാണ് ഞാൻ ലിങ്കുകൾ തരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോസുകൾ മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് 2 ഫോണ്ടുകളാണ്. ഈ ഫോണ്ടുകൾ 2 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കുന്നു. താഴെ ഡയലോഗ് എഴുതി കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ, ആ ഫോട്ടോയ്ക്കും ഒരു ഫോണ്ടാണ്, വെഡിക്ക് എന്ന് പറയുന്നൊരു ഫോണ്ടാണ്. ആ ഫോണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മിസ്സിംഗ് ഫോണ്ടെന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അലൈറ്റ് മോഷനോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന സെക്ഷനാണ്. ഇതിന് 2 ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. 2 ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. 2 ഫോണ്ടും ഡൗൺലോഡ് ചെയ്യുക. ഫോട്ടോസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 സെക്കൻഡ് 39 മില്ലി സെക്കൻഡ് മുതൽ. നമ്മൾ ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ഓരോ ഫോട്ടോസുകളായിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. 8 സെക്കൻഡ് 33 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യുന്നു, ഫുൾ സ്ക്രീൻ ആക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ അകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുന്നു. വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഫിൽ കോമ്പൻസേഷൻ ഏരിയ ക്ലിക്ക് ചെയ്യുന്നകത്ത് സ്ക്രീൻ ഫിറ്റായിട്ട് വരുന്നതിലേക്ക് ഫോട്ടോ. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ അകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കുക. നെക്സ്റ്റ് റെഡ് ലൈൻ അകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ് റെഡ് ലൈൻ മുതൽ എൻഡിങ് റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആ റെഡ് ലൈനിൽ തന്നെ ഉൾപ്പെടുന്ന രീതിയിൽ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ഫസ്റ്റിലെ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആക്കിയ ശേഷം നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിളിൽ ചെന്ന ശേഷം ഓരോ എഫക്റ്റുകളായിട്ട് കോപ്പി എടുത്ത് കറക്റ്റ് ടൈമിൽ, ഞാൻ പറയുന്ന ടൈമിൽ മാത്രം അപ്ലൈ ചെയ്ത് വെക്കുക. ഫോട്ടോസുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 8 സെക്കൻഡ് 39 മില്ലി സെക്കൻഡാണ്. ഇനി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിളിൽ ചെന്നിട്ട് ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആ എഫക്റ്റ് കോപ്പി എടുക്കുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഫക്റ്റ് താഴെ കാണുന്നു. എഫക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. ഇത്ര എഫക്റ്റുകൾ നമ്മൾ കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിളിൽ വന്ന ശേഷം നമ്മളൊരു 5 ഫോട്ടോയിലാണ് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫോട്ടോ 8 സെക്കൻഡ് 39 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. എഫക്റ്റ് ഇടുന്നു. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് ഫോട്ടോ 8 സെക്കൻഡ് 39 മില്ലി സെക്കൻഡ്. അതിനുശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് ചെറിയ ഫോട്ടോ വീണ്ടും കാണാൻ സാധിക്കും. 13 സെക്കൻഡ് 12 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുന്നു. എഫക്റ്റ് എടുക്കുന്നു. നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് ഓൾറെഡി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് അടുത്ത ടൈമും കാണാൻ സാധിക്കുന്നതായിരിക്കും. 17 സെക്കൻഡ് 48 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ചെറിയ ഫോട്ടോ, ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. എഫക്റ്റ് എടുക്കുന്നു. കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് അടുത്ത ടൈം കാണാൻ സാധിക്കും. 22 സെക്കൻഡ് 22 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് വീണ്ടും അടുത്ത ചെറിയ ഫോട്ടോ കാണാൻ സാധിക്കും. 26 സെക്കൻഡ് 57 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ വീണ്ടും ചെല്ലുക. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ ചെന്ന ശേഷം
അതിനകത്ത് മൂന്നാമത് കാണുന്ന ഫോട്ടോ ഉണ്ട്, മൂന്നാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ എഫക്റ്റാണ് കോപ്പി എടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, കോപ്പി ടു എഫക്റ്റ് എടുക്കുക. മൂന്നാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ കോപ്പി എടുത്ത ശേഷം ഇത് നമ്മൾ അഞ്ച് ഫോട്ടോയിലാണ് ഈ എഫക്റ്റും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അഞ്ച് ഫോട്ടോയിൽ ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ വരിക. 11-ാം തീയതിയിലെ ബീറ്റ് മാർക്കറ്റ് ടേബിൾ നമ്മളിവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ എടുത്ത ശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നെത്തും, എൻ്റെ ടൈമും ഉണ്ട്. അഞ്ച് ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി. 10 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോ ഉണ്ട്. 10 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്ത ശേഷം നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് പേസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം വലത്തോട്ടും വീണ്ടും ഡ്രാഗ് ചെയ്യുന്നത്, 14 സെക്കൻഡ് 46 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോ ഉണ്ട്. ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക, 14 സെക്കൻഡ് 46 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഒരു വലിയ ഫോട്ടോ. ആ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. നമ്മൾ കോപ്പി എടുത്ത ഓൾറെഡി കോപ്പി എടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക, 19 സെക്കൻഡ് 33 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. 19 സെക്കൻഡ് 33 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോയിലും കൊടുക്കുക. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. നമ്മൾ കോപ്പി എടുത്തുകൊണ്ട് ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് 24 സെക്കൻഡ് 0.6 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോട്ടോയിൽ കൊടുക്കുക, 28 സെക്കൻഡ് 40 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോ ഉണ്ട്. 28 സെക്കൻഡ് 40 മില്ലി സെക്കൻഡ് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. 28 സെക്കൻഡ് 40 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോയിലും ക്ലിക്ക് ചെയ്ത ശേഷം ഈ എഫക്റ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്ര ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ഫോട്ടോയുടെ എഫക്റ്റ് കൂടി മാത്രം കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാൻ മതി. ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്തിട്ട്, ഇനി നമ്മൾ എടുക്കാനുള്ളത് ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. സെൻറ്ററിൽ കാണുന്ന രണ്ടാമത് കാണുന്ന ഇത്ര എഫക്റ്റ് വരുന്ന ഒരു ഫോട്ടോ ഉണ്ട്. രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ വരാം. ബീറ്റ് മാർക്കറ്റ് ടേബിളിൽ വന്ന ശേഷം നമ്മൾ എഫക്റ്റ് ഇല്ലാത്ത ചില ഫോട്ടോകൾ ഇതിന് ഇടയ്ക്ക് വിട്ടിട്ടുണ്ട്. ആ എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും എഫക്റ്റ് ഇല്ലാത്ത ഫോട്ടോ ഏതാണ് ചെക്ക് ചെയ്ത് നോക്കുക. വലുതും എടുത്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫോട്ടോയ്ക്ക് ഒരു ചലനമില്ലെങ്കിൽ എഫക്റ്റ് ഇല്ലെന്ന് മനസ്സിലാക്കാം. ആ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഫോട്ടോയിൽ കൊടുത്തു. അതിനുശേഷം വീണ്ടും വലുതോ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് എഫക്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ആ ഫോട്ടോയിൽ കൊടുക്കരുത്. എഫക്റ്റ് ഇല്ലാത്ത ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കൊടുക്കാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോ എല്ലാവരും നിറയ്ക്കുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസുകളും മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും നിറയ്ക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ പ്രൊജക്റ്റ് ചെയ്യാൻ കാരണം നമ്മുടെ സബ്സ്ക്രൈബർ ആയ ഒരാൾ പറഞ്ഞുകൊണ്ടാണ്. സെൽഫായിട്ട് ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പലതവണ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയ്ക്ക് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും നിങ്ങൾ ഈ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി. ടൈം ഒന്നും നോക്കേണ്ട കാര്യമില്ല. എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീഡിയോ സേവ് ചെയ്യാം. സേവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം വന്ന ശേഷം വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്യുന്നത് നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന കറക്റ്റ് എഫക്റ്റിലാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക്. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ സേവ് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത ശേഷം ഫുൾ എച്ച് ഡി സേവ് ആകുമെന്ന് നോക്കുക. സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. എച്ച് ഡി സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. സൂട്ട് ആകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.